മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന മണ്ഡല പര്യടനത്തിന് ശേഷം മതി പുനഃസംഘടന എന്ന നിലപാടിൽ ഉറച്ച CPM. ജനുവരി ആദ്യ ആഴ്ചയിലാകും പുനഃസംഘടന. എന്നാൽ നവകേരള സദസ്സിന് മുന്നേ പുനഃസംഘടനാ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടായില്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഘടകകക്ഷികൾക്ക് തലവേദനയാകും. കേരള കോൺഗ്രസ് ബി ഇതിനോടകം തന്നെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. നവംബർ 20 സർക്കാർ 2.5 വർഷം പിന്നിടുമ്പോൾ മുൻധാരണ പ്രകാരം ഘടകകക്ഷികൾ തമ്മിൽ മന്ത്രിസ്ഥാനങ്ങൾ വെച്ചു മാറണം. എന്നാൽ മണ്ഡല പര്യടനത്തിന് ശേഷം മതി പുനഃസംഘടനയെന്നാണ് CPMന്റെ ഉറച്ച തീരുമാനം. നവംബർ 18 മുതൽ ഡിസംബർ 24 വരെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മണ്ഡല പര്യടനം നടക്കുക. അതേസമയം അതിനു മുൻപായി തന്നെ പുനഃസംഘടന സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകണമെന്നാണ് ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ യാത്രയും തെരഞ്ഞെടുപ്പിന് മുന്നേ മുഖം മിനുക്കാൻ മന്ത്രിസഭയിൽ അഴിച്ചുമണിയും നടത്തുകയാണ് പിണറായി എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. മുന്നണി ധാരണ പ്രകാരം ആദ്യ 2.5 വർഷം അഹമ്മദ് ദേവർകോവിലിനും ആന്റണി രാജുവിനും പിന്നീടുള്ള 2.5 വർഷം ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസ്ഥാനം നൽകാനായിരുന്നു LDFലുള്ള തീരുമാനം. പാർട്ടിക്ക് മേൽ സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുകയാണ് ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ജനം, തിരുവനന്തപുരം.